ഈ 22-ന് തിയേറ്ററുകളിൽ റിലീസിനെത്തുന്ന ഫഹദ് ഫാസിൽ ചിത്രം മലയൻകുഞ്ഞിന്റെ ട്രെയിലർ കണ്ട് അതിശയിച്ചവരിൽ ഒരാളാണ് ഞാൻ. സർവൈവൽ ത്രില്ലറുകളോട് മലയാളിക്ക് പൊതുവെ ഒരു ഇഷ്ടമുണ്ട്. ഇതിനു മുമ്പ് മലയാളത്തിൽ ഇറങ്ങിയ ശ്രദ്ധേയമായ ഒരു സർവൈവൽ ത്രില്ലർ ആയിരുന്നു ഹെലൻ. വലിയ താരങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും ആ സിനിമ തിയേറ്ററുകളിൽ മികച്ച വിജയം നേടുകയും ചെയ്തു. -18 ഡിഗ്രി താപനിലയുള്ള ഒരു റെസ്റ്റോറന്റിലെ ഫ്രീസറിൽ ലോക്ക്ഡായി പോകുന്ന ഹെലനെ നമുക്ക് മറക്കാനാകില്ല. അന്നാബൻ മികച്ച നടിക്കുള്ള ആ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ സ്പെഷ്യൽ മെൻഷൻ ഈ കഥാപാത്രത്തിലൂടെ നേടുകയും ചെയ്തു. മാത്തുക്കുട്ടി സേവ്യർ ആയിരുന്നു ആ സിനിമയുടെ സംവിധായകൻ. മലയാളത്തിൽ ഇറങ്ങിയ അതിജീവനം പ്രമേയമാക്കിയുള്ള ചലച്ചിത്രങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ മാളൂട്ടി പരാമർശിക്കാതെ പോകാനാകില്ല. ജോൺ പോളിന്റെ രചനയിൽ, ഭരതന്റെ സംവിധാനത്തിൽ 1990 ഇറങ്ങിയ മാളൂട്ടി റിപ്പീറ്റ് വാല്യൂയുള്ള ചലച്ചിത്രമായാണ് ഇന്നും പരിഗണിക്കുന്നത്. ആഴമുള്ള ഇടുങ്ങിയ ഒരു കുഴിക്കുള്ളിൽ അകപ്പെട്ടു പോകുന്ന കുഞ്ഞു മാളൂട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ അക്കാലത്ത് തിയേറ്ററുകളിൽ പ്രേക്ഷകർ ശ്വാസമടക്കി പിടിച്ചിരുന്നാണ് കണ്ടത്. മലയൻ കുഞ്ഞും അത്തരമൊരു ദൃശ്യാനുഭവം പ്രേക്ഷകർക്ക് സമ്മാനിക്കും എന്ന് ന്യായമായും പ്രതീക്ഷിക്കാം. അതിന് പ്രധാന കാരണം ഫഹദ് ഫാസിൽ എന്ന നടനിലുള്ള, മഹേഷ് നാരായണൻ എന്ന തിരക്കഥാകൃത്തിലുള്ള വിശ്വാസം തന്നെയാണ്. ഇക്കഴിഞ്ഞ 5 വർഷ കാലയളവിൽ ഫഹദ് ഫാസിൽ എന്ന നടൻ ചൂസ് ചെയ്ത സിനിമകളുടെ വൈവിധ്യവും ഉൾക്കാമ്പും നോക്കിയാൽ തന്നെ നമുക്ക് തിരിച്ചറിയാം എത്ര ബ്രില്യന്റ് ആയാണ് അദ്ദേഹം കഥകൾ തിരഞ്ഞെടുക്കുന്നത് എന്ന്. ഇനി മഹേഷ് നാരായണൻ എന്ന തിരക്കഥാകൃത്തിന്റെ കാര്യം പറഞ്ഞാൽ ടേക്ക് ഓഫും സിയു സൂണും മാലിക്കും ഒക്കെ അദ്ദേഹത്തിന്റെ രചനയായിരുന്നു. തീർച്ചയായും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. മലയൻ കുഞ്ഞിൽ അനിക്കുട്ടൻ എന്ന കഥാപാത്രമായാണ് ഫഹദിന്റെ വരവ്. ട്രെയിലർ നൽകുന്ന സൂചനകൾ വെച്ച് നോക്കിയാൽ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന അത്യന്തം സ്വാർത്ഥമതിയായ ഒരു ചെറുപ്പക്കാരൻ, അതാണ് അനിക്കുട്ടൻ. സഹജീവികളോട് സഹാനുഭൂതിയില്ലാത്ത, സഹായിക്കാൻ മനസ്സില്ലാത്ത ഒരു ജന്മം. അങ്ങനെ ഒരാൾ ഒരു പ്രകൃതി ദുരന്തത്തെ അഭിമുഖീകരിച്ച് മണ്ണിനടിയിൽ മരണത്തെ മുഖാമുഖം കണ്ടാൽ എന്ത് സംഭവിക്കും? മലയൻ കുഞ്ഞ് അനിക്കുട്ടന്റെ അനുഭവത്തിലൂടെ കാട്ടിത്തരുന്നത് മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ അതിജീവനത്തെയും തിരിച്ചറിവിനെയും തന്നെയാണ്. മലയൻ കുഞ്ഞ് എന്ന ചലച്ചിത്രം വേറിട്ടൊരു ദൃശ്യ അനുഭവമാകും എന്ന പ്രതീക്ഷയിലാണ് ഞാനും. ഈ സിനിമയിലെ ശ്രദ്ധേയമായ, ജനപ്രിയമായ മറ്റൊരു ഘടകം ഇത് AR റഹ്മാൻ മ്യൂസിക്കലാണ് എന്നതാണ്. പൊന്നും വിലയുള്ള ഈ സംഗീത സംവിധായകൻ മലയാളത്തിന് അപ്രാപ്പിനായി നിന്നത് 10 ആണ്ടുകളാണ്. ഒടുവിൽ ഇപ്പോൾ മലയൻ കുഞ്ഞിനും ആടുജീവിതത്തിനുമൊക്കെയായി AR റഹ്മാൻ മലയാളത്തിന് വേണ്ടി സംഗീതമൊരുക്കുമ്പോൾ മലയാളിയുടെ ചിരകാലാഭിലാഷമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. സജിമോൻ പ്രഭാകർ സംവിധാനം ചെയ്തിരിക്കുന്ന മലയൻ കുഞ്ഞിൽ ഫഹദ് ഫാസിലിനൊപ്പം രജീഷ വിജയനുമുണ്ട്. ഇന്ദ്രൻസ്, ജാഫർ ഇടുക്കി തുടങ്ങിയവരൊക്കെയാണ് മറ്റ് അഭിനേതാക്കൾ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം സംവിധായകൻ ഫാസിൽ നിർമ്മിക്കുന്ന ചലച്ചിത്രം എന്ന പ്രത്യേകതയുമുണ്ട് മലയൻ കുഞ്ഞിന്. മലയൻ കുഞ്ഞ് ആദ്യ ദിവസം ആദ്യ ഷോ തന്നെ കാണും, എന്നിട്ട് റിവ്യൂവുമായി ഞാനെത്തും.